നമസ്കാരം. മലയാള സിനിമയിൽ വീണ്ടും മീറ്റു ആരോപണം. മോണോ ആക്ട് പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ ഉണ്ടായ മോശം അനുഭവത്തെക്കുറിച്ച് റെഡിറ്റ് ഡോട്ട് കോമിലൂടെയാണ് പെൺകുട്ടി തുറന്നു പറഞ്ഞിരിക്കുന്നത്. സ്വന്തം വീട്ടിൽ നിന്നും പോലും സപ്പോർട്ട് കിട്ടാത്തതുകൊണ്ട് വർഷങ്ങളായി ഇത് ഒളിപ്പിച്ച് വെക്കേണ്ടി വന്നത്. അയാൾ ഉപദ്രവിച്ചിട്ടുള്ള മറ്റുള്ളവർക്കും തുറന്നു പറയാൻ ധൈര്യമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഇത് എഴുതുന്നതെന്നും പെൺകുട്ടി കുറിപ്പിൽ പറയുന്നു. കുറിപ്പിൻ്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: ചെറുപ്പം തൊട്ടേ ആർട്ടിസ്റ്റിനോടൊക്കെ നല്ല കമ്പമുള്ള ആളായിരുന്നു ഞാൻ. അതിൽ തന്നെ മോണോ ആക്ട്, പ്രസംഗം എന്നിവയിൽ ഞാൻ സ്ഥിരം പങ്കെടുക്കാറുണ്ടായിരുന്നു. എന്നെ ഇത് രണ്ടും പ്രൊഫഷണലായി പഠിപ്പിക്കണമെന്നായി എൻ്റെ രക്ഷിതാക്കളുടെ ആഗ്രഹം. സാമ്പത്തികമായി അത്ര ഉയർന്ന നിലവാരത്തിലുള്ളവർ ഒന്നുമല്ല ഞങ്ങൾ. വലിയ ആളുകളുടെ മക്കളെ സ്ഥിരം മോണോ ആക്ട് പഠിപ്പിക്കുന്ന ഒരു സാറുണ്ടായിരുന്നു. പേര് അനീഷ് മേനോൻ. പ്രൈവറ്റായി പല കുട്ടികളെയും മോണോ ആക്ട്, നാടകം തുടങ്ങിയവ അയാൾ പഠിപ്പിച്ചിരുന്നു. അനീഷ് പിന്നീട് മമ്മൂട്ടി ദ ബെസ്റ്റ് ആക്ടർ അവാർഡ് എന്ന ടാലൻറ് ഷോയിൽ റണ്ണർ അപ്പ് ആവുകയും അതിനുശേഷം പല മെയിൻ സ്ട്രീം സിനിമകളിൽ അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട്. ബെസ്റ്റ് ആക്ടർ, ദൃശ്യം, ലൂസിഫർ തുടങ്ങിയ സിനിമകൾ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. തൻ്റെ മകളെയും അതുപോലെ അയാളെക്കൊണ്ട് പ്രൊഫഷണലായി പഠിപ്പിക്കണമെന്ന് എൻ്റെ മാതാപിതാക്കൾക്ക് തോന്നി. അവർ അനീഷിനെ സമീപിച്ചു. ആ വർഷത്തെ കലോത്സവത്തിന് മോണോ ആക്ട് പഠിപ്പിക്കാൻ അയാൾ തയ്യാറായി. അന്നു മുതൽ സ്ഥിരമായി എന്നെ മോണോ ആക്ട് പഠിപ്പിക്കാൻ അയാൾ വന്നു തുടങ്ങി. വീട്ടുകാർക്ക് അയാളെ വലിയ കാര്യമായിരുന്നു. അനീഷ് എല്ലാവർക്കും സമ്മതനായ ആളായിരുന്നു. എൻ്റെ അടുത്തും നല്ല സ്നേഹം പ്രകടിപ്പിക്കുമായിരുന്നു. എപ്പോഴും എൻ്റെ കവിളൊക്കെ പിടിച്ച് വലിച്ചു കൊഞ്ചിക്കും. കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ എനിക്കെന്തോ ഇതൊന്നും അത്ര ഇഷ്ടപ്പെടാതെയായി. അയാൾ പക്ഷേ കൂടുതൽ സ്വാതന്ത്ര്യം എടുത്തു തുടങ്ങി. പൊസിഷൻ ശരിയാക്കാനും പോസ്ചർ ഭംഗിക്കും വേണ്ടിയാണെന്നും മറ്റു പറഞ്ഞ് അയാൾ എൻ്റെ ശരീരത്തിലെ സ്വകാര്യ ഭാഗങ്ങളിലും മറ്റും സ്പർശിക്കാനും പിടിക്കാനുമൊക്കെ തുടങ്ങി. ഒരിക്കൽ അയാൾ ചെസ്റ്റ് പൊസിഷൻ ശരിയാക്കട്ടെ എന്ന് പറഞ്ഞ് എൻ്റെ ടോപ്പിലൂടെ കൈയിട്ട് എൻ്റെ ബ്രസ്റ്റിൽ അമർത്തി. എനിക്ക് ശരിക്കും വേദനിച്ചു. പിന്നീട് പലതവണ ഇത് തുടർന്നു. ഇടയ്ക്ക് എന്തോ ഒരു കള്ളത്തരം പറഞ്ഞിട്ട് ഞാൻ പുറത്ത് ചെന്ന് അമ്മയോട് എൻ്റെ കൂടെ വന്നിരിക്കാൻ പറഞ്ഞു. അപ്പോൾ പ്രാക്ടീസ് ചെയ്യിക്കാൻ അനീഷിന് സൗകര്യം വേണമെന്ന് പറഞ്ഞ് അമ്മ അത് കാര്യമായെടുത്തില്ല. എൻ്റെ രക്ഷിതാക്കളെ വരെ ഇതൊക്കെ അഭിനയ പ്രക്രിയയിലൂടെ ഭാഗമാണെന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ അയാൾക്ക് കഴിഞ്ഞു. എനിക്ക് അന്ന് മുതൽ നല്ല പേടിയായി. ഇതൊന്നും പഠിപ്പിക്കാനല്ലെന്നും എന്നെ ഉപദ്രവിക്കുകയാണെന്നും എനിക്ക് തോന്നിത്തുടങ്ങി. വീട്ടിൽ എന്തെങ്കിലും പറഞ്ഞാൽ എൻ്റെ തോന്നലാണെന്ന് പറഞ്ഞ് വഴക്ക് പറയും. പണ്ടൊരു ചേട്ടൻ എന്നെ നോക്കി പേടിപ്പിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ആറിൽ പഠിക്കുന്ന എന്നോട് നീ എന്തിനാ അങ്ങോട്ട് നോക്കാൻ നിൽക്കുന്നത്, അതുകൊണ്ടല്ലേ ഇങ്ങോട്ട് നോക്കുന്നത് കണ്ടത് എന്ന് ചോദിച്ച് അവരെന്നെ വഴക്ക് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ആരോടും പറയാൻ ധൈര്യമില്ലായിരുന്നു. ഇനി ഒരു പക്ഷേ അയാൾ മോണോ ആക്ട് പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണെങ്കിലോ എന്നൊക്കെയായിരുന്നു എൻ്റെ ചിന്ത. ഇതൊക്കെ എൻ്റെ തന്നെ തോന്നലാണെങ്കിലോ എന്ന് വരെ ഞാൻ അക്ഷരാർത്ഥത്തിൽ ചിന്തിക്കാൻ തുടങ്ങി. പിന്നീട് ഇടയ്ക്ക് വീട്ടിലേക്ക് ഫോൺ വിളിക്കുമ്പോൾ അയാൾ എന്നോട് സംസാരിക്കും. പാസീവായി ലൈംഗിക ചുവയുള്ള കാര്യങ്ങൾ അയാൾ എന്നോട് സംസാരിക്കും. എനിക്കതെല്ലാം കേൾക്കുമ്പോൾ എന്തുപോലെയാകും, ശരിക്കും പേടി കൊണ്ട് ഞെട്ടുന്ന അവസ്ഥ. സാർ വരുമ്പോൾ എൻ്റെ കൂടെ ഇരിക്കണം എന്നെൻ്റെ വീട്ടുകാരോട് അടുത്ത് വീണ്ടും വീണ്ടും പറഞ്ഞു. അങ്ങനെ ചെയ്താൽ ഞാൻ നന്നായി പഠിക്കില്ല എന്ന് പറഞ്ഞവർ ഒഴിഞ്ഞുമാറി. എങ്ങനെയെങ്കിലും എൻ്റെ ശരീരം സംരക്ഷിക്കുമെന്ന് ഞാൻ തീരുമാനിച്ചു. കൈവരെ മൂടുന്ന ഒരു ടോപ്പും രണ്ട് പാൻറ്റും ഒരു സ്കേർട്ടും ഇട്ടാണ് ഞാൻ പ്രാക്ടീസിന് ചെന്നത്. ഇങ്ങനെ നിന്നാൽ അയാൾ എന്നെ ഒന്നും ചെയ്യില്ല എന്നായിരുന്നു എൻ്റെ തോന്നൽ. പ്രാക്ടീസ് തുടങ്ങി കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ എൻ്റെ രക്ഷിതാക്കൾ പോയി. ഞങ്ങൾ രണ്ടുപേരും മുറിയിൽ ഒറ്റയ്ക്കായപ്പോൾ അയാൾ അയാളുടെ സ്വഭാവം പുറത്തെടുക്കാൻ തുടങ്ങി. ആക്ടിൻ്റെ ഒരു ഭാഗത്ത് അല്പം റൊമാൻറ്റിക് ആയിട്ടുള്ള രംഗമുണ്ട്. ആ രംഗം വന്നപ്പോൾ അവിടെ എനിക്ക് ഭാവം വരുന്നില്ല എന്ന് പറഞ്ഞ് അയാൾ എൻ്റെ രണ്ട് കൈയും കൂട്ടിപ്പിടിച്ച് ബലമായി എൻ്റെ കഴുത്തിനും മറ്റും ഉമ്മ വെച്ചു. പിന്നീട് പലതവണ പ്രാക്ടീസിനിടയ്ക്ക് അയാൾ എന്നെ ചുമരിൽ ചേർത്ത് വെച്ച് ബലമായി ഉമ്മ വയ്ക്കുകയും എൻ്റെ ബ്രസ്റ്റിൽ കൈകൊണ്ട് അമർത്തുകയും ഒക്കെ ചെയ്തു. ഷോക്കിലായിരുന്ന എനിക്ക് ഒന്ന് കരയാൻ പോലും പറ്റിയിരുന്നില്ല. കരയാൻ ശ്രമിച്ചപ്പോൾ അയാൾ ബലം പ്രയോഗിച്ച് എൻ്റെ ചുണ്ടിൽ അമർത്തി കടിച്ചു. അയാളുടെ കൈകൾ എൻ്റെ പാൻസിൻ്റെ ഉള്ളിലേക്ക് ബലം പ്രയോഗിച്ച് കടത്തി. എന്നിട്ട് അയാൾ എൻ്റെ മുൻപിൽ വെച്ച് ആ കൈ പുറത്തെടുത്ത് അതിൽ ഉമ്മ വയ്ക്കുകയും മണക്കുകയും ഒക്കെ ചെയ്തു. ഞാൻ പൊട്ടിക്കരഞ്ഞു. വീട്ടുകാരെ വിളിച്ചു. എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോൾ വയർവേദനയാണെന്ന് പറഞ്ഞു. എനിക്ക് അയാളെ പേടിയായിരുന്നു. റൂമിലെത്തി എനിക്കിനി മോണോ ആക്ട് പഠിക്കേണ്ട അമ്മ എന്ന് പറഞ്ഞപ്പോൾ അമ്മ എൻ്റെ അടുത്ത് എന്തോ അനീഷ് എന്തെങ്കിലും എന്ന് ചോദിച്ചു. ഞാൻ തലയാട്ടി. അയാൾ അപ്പോഴേക്കും തന്ത്രപരമായി അവിടുന്ന് ഇറങ്ങിപ്പോയിരുന്നു. എൻ്റെ ഭാവിയെ പേടിച്ച് ഒരിക്കൽ പോലും അയാൾക്കെതിരെ എന്തെങ്കിലും ചെയ്യാൻ എൻ്റെ വീട്ടുകാർ തയ്യാറായിരുന്നില്ല. പിന്നീട് അയാളെ പലപ്പോഴും ബിഗ് സ്ക്രീനിൽ പ്രതീക്ഷിക്കാതെ കാണേണ്ടി വന്നപ്പോൾ ഞെട്ടിവിറച്ച് എനിക്ക് തിയേറ്ററിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ടി വന്നിട്ടുണ്ട്. പിന്നീട് പലതവണ അയാൾ എനിക്ക് ഫോൺ ചെയ്തിരുന്നു. അയാൾക്ക് എൻ്റെ ശരീരത്തോടുള്ള ഇഷ്ടമൊക്കെ അയാൾ ഫോണിലൂടെ കൂടി പറയാൻ തുടങ്ങി. ഒടുവിൽ നിങ്ങൾക്ക് വേറെ ആരെയും കിട്ടിയില്ലേ, എന്നെ വെറുതെ വിട്ടൂടെ എന്ന് അപേക്ഷിച്ചപ്പോൾ ലൈംഗിക വികൃതങ്ങൾ നിറഞ്ഞ മറുപടികളാണ് അയാൾ തന്നത്. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ എനിക്ക് തിരിച്ചും പ്രതികരിക്കാൻ ധൈര്യം കിട്ടിത്തുടങ്ങി. ഇനി എന്നെ വിളിക്കരുത്, ഉപദ്രവിക്കരുത് എന്ന് ഞാൻ അയാളോട് തീർത്തു പറഞ്ഞു. പിന്നീട് അയാൾക്ക് സിനിമയിൽ തിരക്കായതെല്ലാം ഞാൻ അറിഞ്ഞിരുന്നു. പക്ഷേ എനിക്ക് ആ ട്രോമ വിട്ടുമാറുന്നുണ്ടായിരുന്നില്ല. ഒരുപാട്
സ്ഥലത്ത് കൗൺസിലിങ്ങും മെഡിസിനും എല്ലാം വേണ്ടി വന്നു. ഇത്രയെങ്കിലും പഴയ പോലെയാകാൻ. ഇമോഷണൽ സ്റ്റെബിലിറ്റി എനിക്ക് നഷ്ടമായി. സ്വന്തം വീട്ടിൽ പോലും വേണ്ട സപ്പോർട്ട് കിട്ടാതെ ഇതൊക്കെ ഞാൻ ആരോട് പറയാനാണ്? അതുകൊണ്ട് തന്നെ വർഷങ്ങൾ എടുത്തു ആരോടെങ്കിലും ഇതൊക്കെ ഷെയർ ചെയ്യാൻ. ഒരുപക്ഷെ അയാളാൽ ഉപദ്രവിക്കപ്പെട്ട പീഡിപ്പിക്കപ്പെട്ട വേറെയും പെൺകുട്ടികളുണ്ടാകും. എന്നെപ്പോലെ ഒരാൾ തുറന്നു പറഞ്ഞാൽ മറ്റുള്ളവർക്കും ഇതെല്ലാം തുറന്നു പറയാൻ ധൈര്യമുണ്ടാകുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ എന്നാണ് ആ കുട്ടി കുറിച്ചിരിക്കുന്നത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.